കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മോളുടെ അച്ഛൻ മോളുടെ അടുത്ത് വരും. മോളെ എടുക്കും, മോൾക്ക് ഉമ്മ തരും. അച്ഛനെ നോക്കി ചിരിച്ചു വേണം കയ്യിലിരിക്കാൻ കേട്ടോ. അച്ഛൻ തിരിച്ചു പോകുമ്പോഴും മോളുടെ ചിരി വേണം അച്ഛന്റെ മനസ്സിലുണ്ടാവാൻ. ആ പായസൊക്കെ വെച്ചുകഴിഞ്ഞോ അമ്മേ? ആ കനകേച്ചുണ്ട് മോളെ. എന്താ അമ്മേ വിഷമിച്ച്? ഞാൻ സങ്കടം അടക്കിനിക്കായിരുന്നു മോളെ. എന്തോ പക്ഷെ പെട്ടെന്ന് കരച്ചില് വന്നു, അപ്പൊ തന്നെ മോളിന്ന് കാണണമെന്ന് തോന്നി. എനിക്കറിയാം, ഞാനും അമ്മയുടെ അവസ്ഥ തന്നെയാ. പക്ഷെ അമ്മ പിടിച്ചു നിൽക്കണം, കരയരുത്, ചിരിച്ചേ പറ്റൂ. ഞാൻ കനികേച്ചോട് പറയായിരുന്നു, അവന്റെ കുട്ടിക്കാല അമ്മന്ന് പറഞ്ഞ ജീവന. അമ്മന്ന് പറഞ്ഞ അജുവേട്ടൻ ഇപ്പോഴും ജീവൻ തന്നെയാ. അമ്മ പഴയ കാലമൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട, ഇപ്പോഴത്തെ കാര്യം മാത്രം ചിന്തിച്ചാ മതി. ഇപ്പതാ നമ്മളെല്ലാവരും കൂടി അജുവേട്ടനെ പുറത്തിറക്കി, അജുവേട്ടൻ നമ്മളെ കാണാൻ വരുന്നു. അത്ര മാത്രം ആലോചിച്ചാ മതി അമ്മേ, അങ്ങനെ ചിന്തിച്ചാ മതി. അമ്മേ ഉഷാറാവ്. മാധുരി അമ്മ പഴയ ഫോമിലേക്ക് വാ. ദേ ഓർമ്മയുണ്ടോ എന്നെ ചീത്ത പറഞ്ഞതിന് അമ്മ പ്രിയ അടിച്ചിട്ട് പ്രിയ മൂക്കും കുത്തി താഴെ വീണതൊക്കെ? ഞാൻ കരുതി അവള് തീർന്നെന്ന്. എനിക്കറിയാം, എന്നെ സന്തോഷിപ്പിക്കാനല്ലേ എന്റെ മോള് പഴയ കാര്യങ്ങളൊക്കെ പറയുന്നേ. ഇല്ല, ഞാൻ കരയില്ല, ഞാൻ കരയില്ലെന്ന് തീരുമാനിച്ചു. അതെ അമ്മ, അങ്ങനെ തന്നെ. അജുവേറ്റിന് വേണ്ടി നമുക്ക് കരയാതിരിക്കാം. അർജുന് വേണ്ടിയല്ല, എന്റെ ഈ മോക്ക് വേണ്ടിട്ട് ഞാൻ കരച്ചിലടക്കുന്നത്. ഇത്രയൊക്കെ നീ പറയുമ്പോ ഞാനതനുസരിക്കണ്ടേ? താഴത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ടമ്മേ? മധുവും വസന്തനും എല്ലാം ഒരുക്കുന്നുണ്ട് മോളെ. മോളെ, മോനവിടുന്ന് ഇറങ്ങിക്കാണോ? അർജുൻ, അപ്പോ നൂലുകെട്ടിന് ആദ്യം പങ്കെടുത്തിട്ടുവാ. എന്തായാലും തനിക്ക് ഭാഗ്യമുണ്ട്, കോടതി തനിക്ക് പരോൾ അനുവദിച്ചില്ലേ. നിനക്ക് കിട്ടുമെന്ന് ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ആ ആനുകൂല്യം കിട്ടിയത് എനിക്കല്ല സർ, എന്റെ ഭാര്യയ്ക്ക്. കുഞ്ഞിന്റെ നൂലുകെട്ടിന് എന്നെ അവിടെ എത്തിക്കുമെന്ന് പൂജയുടെ ശബ്ദമായിരുന്നു. പൂജയുടെ ശബ്ദം ഇന്ന് സാധിക്കുന്നു. ഞാനും കൂടി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഈ നൂലുകെട്ടിൽ പങ്കെടുക്കുമെന്ന് ശബ്ദം ചെയ്തിരുന്നു. പൂജയോട് എന്റെ അന്വേഷണം അറിയിക്കണം. എന്തായാലും തന്നെപ്പോലെ മിടുക്കനായ ഒരു അഡ്വക്കേറ്റ് ജയിലിൽ ക്രിമിനൽസിനോടൊപ്പം കഴിയുക, ഇറ്റ്സ് ഹൊറിബിൾ. അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. താൻ തളർന്നു പോകരുത്. തന്നെ ചതിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഒന്നും അറിയില്ല, എന്തൊക്കെ സംഭവിക്കുന്നോ അതൊക്കെ അതിന്റെ വഴിക്ക് തന്നെ ഇങ്ങ് സംഭവിക്കട്ടെ. ശരി, പോയിട്ട് വാ. ഡോ, ആ ബിജുവും കൂടി ഉണ്ടാവില്ലേ? ഉണ്ടാവും സർ. ശരി.